മഹാപ്രളയകാലത്ത് തകർന്ന മൂന്നാർ സർക്കാർ കോളേജ് കെട്ടിടം പുനർനിർമ്മിക്കാൻ നടപടിയില്ല. താൽക്കാലിക കെട്ടിടത്തിൽ തുടർ പഠനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല. പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയാണ് അധ്യാപകരുടെ മുറി ക്രമീകരിച്ചിരിക്കുന്നത്. മഹാപ്രളയകാലത്തുണ്ടായ മണ്ണിടിച്ചിലാണ് മൂന്നാറിലെ സർക്കാർ ആർട്സ് കോളേജ് കെട്ടിടം പൂർണ്ണമായി തകർന്നത്. കോടികൾ മുടക്കി നിർമ്മിച്ച അഞ്ചു കെട്ടിടങ്ങൾ മണ്ണിടിച്ചിലിൽ ഇല്ലാതായി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കോളേജിന് താഴെയുള്ള റോഡും മലയിടിച്ചിലിൽ തകർന്നു. മൂന്നു മാസം ഇവിടെ ക്ലാസുകൾ മുടങ്ങി. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് കെട്ടിടത്തിന്റെ പൂട്ടിയിട്ട ക്ലാസ് മുറികൾ നൽകുന്നതിന് ചർച്ചകൾ നടന്നെങ്കിലും ഇടുങ്ങിയ മുറികളാണ് സർക്കാർ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. മേളിലാണ് കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ. അവിടെ തന്നെ മഴ പെയ്താൽ തന്നെ ഒരു വിദ്യാർത്ഥികൾക്കും പഠിക്കാനും പറ്റില്ല, ഒരു ടീച്ചേഴ്സിനിട്ട് പഠിപ്പിക്കാനും പറ്റില്ല. വൈദ്യുതി മന്ത്രിയുടെ ശുപാർശ പ്രകാരം മൂന്നാർ സ്പെഷ്യൽ ട്രൈബ്യൂണൽ കെട്ടിടം വിട്ടുനൽകാൻ നടപടികൾ തുടങ്ങിയെങ്കിലും തീരുമാനം കടലാസിൽ ഒതുങ്ങി. ഒരു പ്രൈവറ്റ് കോളേജ് എന്തെങ്കിലും ആയിരുന്നു, ഈ നിമിഷ നേരം കൊണ്ട് പുതിയ കെട്ടിടം മാറി അവിടുത്തെ അത്രയും വിദ്യാർത്ഥികളെ മാറ്റുമായിരുന്നു. എന്നാൽ ഇന്ന് ഇത്രയും ക്വാളിഫിക്കേഷനോടുള്ള ടീച്ചേഴ്സും ഇത്രയും പിള്ളേരുടെയും സാഹചര്യം കണക്കിലെടുത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. മനോരമ ന്യൂസ്, മൂന്നാർ.